പട്ടേൽ ടാക്കീസ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ ഡിപ്പാർട്ട്മെൻ്റൽ സ്റ്റാറുള്ള തോപ്പുംപടിയിലെ പഴയ ഒരു ടാക്കീസ് ഉണ്ട്. അവിടെയാണ് സിനിമാസ്കോപ്പ് പടങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചിരുന്നത്. അവിടെയാണ് ബോക്സ് എന്ന് പറഞ്ഞൊരു മഹാത്ഭുതം തിയേറ്ററിലുണ്ടെന്ന് നമ്മൾ കണ്ടറിയുന്നത്. അവിടെയാണ് ടെൻ കമാൻഡ്മെൻറ്റ്സ് എല്ലാം ഞാൻ കാണുന്നത്. അവിടെ ആണ് ആ കാലഘട്ടത്തിൽ വലിയ വലിയ സംഗീത സദ്യകൾ നടക്കുക. മുഹമ്മദ് റാഫി ആ പട്ടേൽ ടാക്കീസായിരുന്ന ആ ഓഡിറ്റോറിയത്തിൽ വന്നൊരിക്കൽ പാടുമ്പോൾ മുഷിഞ്ഞ വസ്ത്രവുമായി ഊതിയാൽ പറന്നു പോകുന്ന കൊച്ചിയുടെ ഹൃദയത്തിൻ്റെ ഗായകൻ മെഹബൂബ് അവിടെ കടന്നു വന്നു. ആ മെഹബൂബിനെ പിടിച്ച് അവർ സ്ഥലത്ത് കൊണ്ടുവന്നിരുത്തി. അപ്പം മെഹബൂബിനോട് നിർബന്ധമായിട്ടും പാടണം പാടണം എന്ന് ആളുകൾ പറഞ്ഞപ്പോൾ റാഫി ചോദിച്ചു അതാരാണെന്ന്. അതിവിടുത്തെ ഒരു വലിയ പാട്ടുകാരനാണ് പുള്ളി, ഒരു പ്രോളിറ്റേറിയൻ സിംഗറാണ്. അയ്യോ അദ്ദേഹം വന്നൊരു പാട്ട് പാടാൻ പറയൂ, എനിക്ക് കേൾക്കണം. അങ്ങനെ റാഫി ഇരുത്തിക്കൊണ്ടാണ് ഭഗവാൻ എന്ന് പറയുന്ന പാട്ട് മെഹബൂബ് അവിടെ ഇരുന്ന് പാടുന്നത്. റാഫി സാർ എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി തുമ്പിട്ടിട്ട് പറഞ്ഞു എന്നോടൊപ്പം ബോംബെക്ക് വരൂ, അങ്ങ് അവിടുത്തെ സിംഹാസനത്തിൽ ഇരിക്കേണ്ട ആളാണ്. പുള്ളി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടം മട്ടാഞ്ചേരിയിലെ ഗലികളാണെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായ വാഗ്ദാനം സ്വീകരിക്കാതെ കൊച്ചിയുടെ ഹൃദയധാരയിലേക്ക് സംഗീതത്തിൻ്റെ ചെപ്പുമായിട്ട് നടന്നുപോയി. അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന ചെമ്പിട്ട പള്ളി അവിടെയാണുള്ളത്. ഈ കൊച്ചിയുടെ ചരിത്രം പറയുമ്പോൾ, കൊച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ, കൊച്ചിയുടെ സംഗീതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറന്നുകൂടാൻ മറക്കാൻ വയ്യാത്ത പേരാണ് മെഹബൂബ് ഭായിയുടേത്. മെഹബൂബും ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ കത്രക്കടവിൽ താമസിക്കുന്ന കാലം, ഞങ്ങൾ എൻ്റെ ഫാദർ ആദ്യമായിട്ടൊരു വീട് പണിത് താമസിക്കുന്നത് കത്രക്കടവിലാണ്. അപ്പോൾ കത്രക്കടവിലെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഗോഗണികളുടെ ഒരു വീടിൻ്റെയായിരുന്നു. അതിൻ്റെ വീടിൻ്റെ ചേർത്ത് വേണമെങ്കിൽ ഔട്ട് ഹൗസ് എന്ന് പറയാവുന്ന രീതിയിലൊരു ഒറ്റ മുറിയുണ്ടായിരുന്നു. ആ മുറി ആരോ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നുണ്ടായിരുന്നു. ആരാണെന്ന് അറിയില്ല, ഞാനന്ന് സ്കൂൾ വിദ്യാർത്ഥി മാത്രമാണ്, ഏഴാം ക്ലാസ്സിലെ മറ്റപടി. പക്ഷേ രാത്രികളിൽ ടെറസിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അവിടേക്ക് നോക്കുമ്പോൾ അവിടെ സംഗീതത്തിൻ്റെ സദിരുകൾ കൊഴുക്കുന്നത് കേൾക്കാം, മദ്യപാനം നടക്കുന്നത് കാണാം. അവർ താടിക്കാരായ രണ്ട് പേർ അവിടെ വന്നിരിക്കാറുണ്ട്, വേറെയും ആരൊക്കെയോ വന്നിരിക്കാറുണ്ട്. ചിലപ്പോൾ റിക്ഷാ വണ്ടിയിൽ ഒരാൾ വരികയും അയാൾ ഒരു VIP ആയിട്ട് അവിടെ വന്നിരുന്ന് അയാൾ വന്നാൽ പിന്നെ അയാളുടെ നേതൃത്വത്തിലാണ് അവിടുത്തെ സംഗീതരാവ്. പുലർച്ചെ ഒരിടത്ത് ഏതോ യാമത്തിൽ അദ്ദേഹം തിരിച്ചു പോകാറുണ്ട്. ഇതാരാണെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ സിനിമയിൽ വന്ന ശേഷം ഏതോ റെക്കോർഡിങ്ങിൻ്റെ സ്ഥല വേളയിൽ വെച്ചാണ് ഞാൻ ആൻ്റോയെ പരിചയപ്പെടുത്തുന്നത്, CEO ആൻ്റോ എന്ന് പറയുന്ന ഗായകന്. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എറണാകുളത്ത് കത്രക്കടവിലാണ് താമസിച്ചിരുന്നത്, ഇപ്പോൾ ഇന്നിടത്താണ്. എനിക്കറിയാം മാസ്റ്റർ മോനെ, ഞാനതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കൊങ്ങണികളുടെ വീടിൻ്റെ ഇപ്പുറത്തുള്ളൊരു ഷെഡ്യൂൾ, അവിടെയല്ലേ ഞാൻ താമസിച്ചിരുന്നത്. അപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ അയൽവാസിയായി താമസിച്ചിരുന്നത് CEO ആൻ്റോ ആണെന്നും അവിടെ വന്ന രണ്ട് താടിക്കാരിൽ ഒരാൾ MK അർജുനും മറ്റേയാൾ JC കുറ്റിക്കാടുമാണെന്നും റിക്ഷാവണ്ടിയിൽ അവിടെ എഴുന്നള്ളി ഈ സദിരൻ്റെ നേതൃത്വം ഏറ്റെടുത്തിട്ട് പുലർച്ചയ്ക്ക് മടങ്ങിയിരുന്നത് മെഹബൂബായിരുന്നു. ഭയങ്കര നഷ്ടബോധം തോന്നി. ഒന്ന് അടുത്തു പോയി കാണാനും ഇവരുടെ ഈ ഘോഷരാവുകൾക്ക് സാക്ഷിയാവാനുമുള്ള ഒരു ഊടം നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് ഓർത്ത്. ഇങ്ങനെ കൊച്ചിയുടെ ഏത് മുക്കിലും മൂലയിലും ചെന്നാലും നമുക്കിതുപോലുള്ള ഒരുപാട് ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന, ഉറങ്ങാൻ വിസമ്മതിച്ച് ഇപ്പോഴും പാതി മയക്കത്തിൽ തൊട്ടാൽ ഉണരാൻ പാകത്തിന് കിടക്കുന്ന ഇടങ്ങൾ കാണാം. ആ ഇടങ്ങളെല്ലാം അടുത്ത തലമുറയ്ക്ക് കണ്ടെത്താൻ കഴിയാതെ അപ്രാപ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയിലെ കൊച്ചിൻ ക്ലബ്ബ്, ആ കൊച്ചിൻ ക്ലബ്ബിലെ വിമൻ സെല്ലിൻ്റെ ആവശ്യാർത്ഥമാണ് PG Anney എന്ന് പറയുന്ന ഒരു നാടകക്കാരനെ കൊണ്ടുവന്ന് ഏതാനും ഏകാംഗ നാടകങ്ങൾ സ്കിറ്റ് പോലെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി അവരെഴുതിപ്പിക്കുന്നു. PG Anney പച്ചാളത്തുനിന്ന് നടന്ന് ഒപ്പുംപടി കടന്ന് മട്ടാഞ്ചേരിയിലെ ഒരു ഇടത്തെരുവിലുള്ള ഒരു ചെറിയ സയാന ദിനപത്രത്തിൻ്റെ ഓഫീസിൽ ചെന്ന് ഒരു കഥ എഴുതി കൊടുക്കും. പത്രാധിപരായിരുന്ന PK കഥ നന്നെങ്കിൽ സ്വീകരിച്ചിട്ട് 4 അണ കൊടുക്കും. ഈ 4 അണ കൊണ്ട് തിരിച്ചെത്തി ഒരാഴ്ച സുഭിക്ഷമായി നാടകത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ആൻ്റണി നടക്കുമായിരുന്നു. എറണാകുളം നോർത്ത്, ഇന്നത്തെ നോർത്ത് ഓവർബ്രിഡ്ജിൻ്റെ പാർശ്വഭാഗത്തായിട്ട് പണ്ടൊരു അണ്ണാച്ചിയുടെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്ന ഇടം എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഭാഗം വർക്ക്ഷോപ്പ് ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവിടെ അവശേഷിച്ചിരുന്ന ചില വാഹനങ്ങളുടെ ശിഷ്ടബാക്കികൾ അവിടെ കിടപ്പുണ്ട്. അതിൽ ഏതോ ഒരു പഴയ കാറ്, അതിൻ്റെ എൻജിൻ പോയി, 4 ചക്രങ്ങൾ പോയി, അത് കട്ടപ്പുറത്തിരിക്കുക, കട്ടയൊന്നുമില്ല, നിലത്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഡോറ് തുറന്നാൽ അതിൽ സീറ്റ് ഇരുന്നിടത്ത് ഒരു മെറ്റൽ പീസുണ്ട്. ആ മെറ്റൽ പീസിൻ്റെ മീതെ പായ വിരിച്ചാൽ വേണമെങ്കിൽ ഒരാൾക്ക് അവിടെ കിടക്കാം. നാടകത്തിൻ്റെ പുറകെ അലഞ്ഞു നടന്നതിൻ്റെ പേരിൽ ഏതാണ്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്നതിന് മുമ്പ് സ്വയം അടിച്ചിറങ്ങി വന്ന PG Anney ആഴ്ചകളോളം ആ പായയിൽ കിടന്നുകൊണ്ട് റാന്തൽ വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവിടെ ഇരുന്നുകൊണ്ട് നാടകം എഴുതുമായിരുന്നു. അന്നി പറയുന്ന എൻ്റെ ഏറ്റവും പവർഫുള്ളായ നാടക പ്രയത്ന കാലം അതായിരുന്നു എന്നാണ്. അവിടെ ഈ നാടകം എഴുതി കഴിയുമ്പോൾ അതിൽ അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടുമല്ലോ എന്ന് ഓർത്ത് പലരും വന്ന് അവിടെ കൂട്ടിരിക്കുമായിരുന്നു. അവർ കൊണ്ടുവിടുന്ന ഭക്ഷണമായിരുന്നു ആൻ്റണി. അതിനിടയിലാണ് ഒരു കഥ എഴുതിക്കൊണ്ട് ഈ കേശദേവിൻ്റെ അടുത്ത് പോയിട്ടുള്ള തിരിച്ചു വരുന്നത്. ഫോർട്ട് കൊച്ചിയിലെ നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം സ്മരിക്കേണ്ട പേര് എഡ്ഡി മാസ്റ്റർ. ഇതാണ്
മുത്തയ്യ ഒഫ്കോഴ്സ് മുത്തയ്യയും എഡിമാഷും ഒക്കെ കൂടെ ചേർന്ന് നേതൃത്വം നൽകിയിരുന്ന സ്കിറ്റുകളടക്കമുള്ള കലാപരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു. ആ സംഘത്തിലാണ് ഗോവിന്ദൻകുട്ടി എന്ന് അഭിനയിച്ച് മാറ്റുരച്ച് തെളിയുന്നത്. ബിയാട്രീസ് എന്ന് പറഞ്ഞ നടിയുടെ ഉദയം അവിടെ നിന്നാണ്. പി ജാൻഡി എന്ന് പറഞ്ഞ നടൻ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് ആ കളരിയിൽ നിന്നാണ്. എഡിമാഷയുടെ ഭാര്യയുടെ മരണം, നെൽസൺ ഫെർണാണ്ടസ് എന്ന് പറയുന്ന മലയാള നാടകത്തിൻ്റെ ഏറ്റവും ജീവസുറ്റ ചരിത്രം എഴുതിയ നാടകരാവുകൾ എഴുതിയ അദ്ദേഹത്തിൻ്റെ ആ കൃതിയിൽ അദ്ദേഹം പറയുന്നൊരു അദ്ദേഹം വർണ്ണിച്ചിട്ടുള്ളൊരു മുഹൂർത്തമുണ്ട്. എഡിമാഷയുടെ ഭാര്യയും അഭിനേത്രിയാണ് അവർ മരിക്കുന്ന മുഹൂർത്തം. വീട്ടുമുറ്റത്ത് വീട്ടിലെ തളത്തിൽ നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അഭിനയിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് എഡിമാഷയുടെ ഭാര്യ ചേച്ചി കുഴഞ്ഞ് എഡിമാഷയുടെ കയ്യിലേക്ക് വീഴുകയാണ്. മെല്ലെ കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവർ എഡിമാഷയോട് ചോദിച്ചു, എഡി മരണം കണ്ടിട്ടില്ലല്ലോ, കണ്ടോളൂ. അത് പറഞ്ഞ് അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് അവർ കണ്ണടക്കുകയാണ്. ഇത് നമ്മൾ സിനിമയിലൊരു രംഗമായിട്ട് എഴുതിയാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഇതിന് ദൃക്സാക്ഷികളാണ് ഗോവിന്ദൻകുട്ടിയും ബിയാട്രീസും പി ജാനിയും മുത്തയ്യും അടങ്ങുന്ന ആൾ. ഇങ്ങനെ നാടകം കൊണ്ട് ജീവിതത്തെയും ജീവിതം കൊണ്ട് നാടകത്തെയും, ഇത് തന്നെ സംഗീതത്തെക്കുറിച്ചും പറയാം. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ആത്മാവ് സമർപ്പിച്ച് കൊഴുപ്പേറ്റിയതാണ് കൊച്ചിയുടെ സാംസ്കാരിക പൈതൃകം എന്ന് പറയുന്നത്. എല്ലാ ധാരകളിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരുപാട് പേരുടെ സമർപ്പിതമായ ഉൾവേവുകളുടെ ഫലമാണ് കൊച്ചിയുടെ സാംസ്കാരിക നിറവായി തലമുറകളിലേക്ക് പകർന്നു വന്നിട്ടുള്ളത്. അഴിമുഖം കടന്നു വരുന്ന കാറ്റ് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് ആ കാറ്റ് കൊണ്ടുവരുന്നത് ഒരുപാട് വിദേശ രാജ്യങ്ങളെ പുലുകിയിട്ടുള്ള സംസ്കാരത്തിൻ്റെ സന്ദേശമാണെങ്കിൽ, ഇവിടെ നിന്ന് ആ കാറ്റ് ഉൾവലിച്ചെടുക്കുന്നത് അതിനെ സ്വന്തം സംസ്കാരത്തോട് ഇടചേർത്തുകൊണ്ട് അതിനെ സ്നേഹമസ്രണമായ മറ്റൊരു പതിപ്പാക്കി മറ്റൊരു സന്ദേശമാക്കി ക്രിയാത്മകമായ പാന്താവിലേക്ക് തുറന്നു വിടുന്ന കൊച്ചിയുടെ ഒരു ഹൃദയ ആകാശത്തിൻ്റെ നേർമല്യത്തെയാണ്. യഹൂദ വംശം, എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായി സംസാരിച്ചിട്ടുള്ള ONV സാറാണെന്ന് തോന്നുന്നു. യഹൂദ വംശം ലോകത്തിൻ്റെ ഏതെല്ലാം കേന്ദ്രങ്ങളിൽ അഭയം തേടിയും വിപണി തേടിയും എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം അവർ പീഡിപ്പിക്കപ്പെടുകയും പേഴ്സിക്യൂട്ടിയപ്പെടുകയും ചെയ്തപ്പോൾ നമ്മുടെ മണ്ണിലേക്ക് അവർ വന്നിറങ്ങുമ്പോഴാണ് അവർക്ക് ഇളനീര് കൊടുത്ത് അവരെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഹൃദയത്തിലേക്ക് നമ്മൾ ക്ഷണിച്ച് കയറ്റിയത്. ഇത് യഹൂദരോട് മാത്രമല്ല, ഇവിടെ വന്നിറങ്ങിയ എല്ലാവരോടും നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ കൊച്ചിയിലുള്ള മുക്കിനും മൂലയ്ക്കും പോലും ഒരു കഥ പറയാനുണ്ട്. ആ കഥയുടെ പുറകിൽ നമ്മുടെ ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഒരുപാട് ഒരുപാട് കഥയിടങ്ങളുണ്ട്. കോവിഡ് മഹാമാരിയെ നമ്മൾ കേരളീയര് ഇന്ത്യക്കാര് ഒറ്റക്കെട്ടായി നേരിടുന്ന ദിവസങ്ങളാണ്, ലോക്ക്ഡൗൺ ചെയ്തിരിക്കുന്ന ദിവസങ്ങൾ. ഞാനും എൻ്റെ സഹപ്രവർത്തകരും സുരക്ഷിതരാണ്, നിങ്ങളും സുരക്ഷിതരായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സഫാരിയെക്കുറിച്ചോ സഞ്ചാരത്തെക്കുറിച്ചോ സംസാരിക്കാനല്ല ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കോവിഡ് കാലം, ഈ ലോക്ക്ഡൗൺ കാലം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആകെ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം പഠനം കാര്യമായി നടന്നിട്ടില്ല, ഈ വർഷത്തെ സ്ഥിതിയും വ്യത്യസ്തമാകാനിടയില്ല. എന്നാൽ നമുക്ക് ഈ കോവിഡിന് ശേഷം വരുന്ന ലോകക്രമത്തിൽ നമ്മുടെ കുട്ടികൾക്ക് മത്സരിച്ച് വിജയിക്കുക തന്നെ വേണം. അവിടെ രണ്ടു വർഷം കോവിഡ് മൂലം നഷ്ടപ്പെട്ടു എന്നൊരു ന്യായം നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും തുണയാവില്ല. മത്സരങ്ങളിൽ, മത്സര പരീക്ഷകളിൽ ഒക്കെ ഏറ്റവും മിടുക്കൻ മാത്രം വിജയിക്കുന്ന കാലമാണ് ഇനിയും നമുക്ക് മുന്നിലുള്ളത്. അപ്പോൾ ഈ കോവിഡ് കാലത്തും പഠനം വിജയകരമായി നടത്തിയവരായിരിക്കും വിജയികളായി മാറുക, ജീവിതത്തിൽ മുന്നേറുന്നവരാവുക. അതിന് നമ്മുടെ കുട്ടികളെ ഈ കോവിഡ് കാലത്തും പ്രാപ്തരാക്കാൻ എൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലേബർ ഇന്ത്യ പ്രസിദ്ധീകരണങ്ങൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ലേബർ ഇന്ത്യ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഒക്കെ വിദ്യാഭ്യാസത്തിൽ സഹായിച്ചു പോരുന്ന വിദ്യാഭ്യാസ പ്രസിദ്ധീകരണമാണ്. ലേബർ ഇന്ത്യ നിങ്ങൾക്ക് സുപരിചിതമായ ആ മാസിക രൂപത്തിൽ തന്നെ ഓൺലൈനായി നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും എത്തുന്നു. എനിക്കറിയാം കോവിഡ് കാലത്തെ സാമ്പത്തിക പ്രതിസന്ധികൾ എങ്ങനെയാണ് നമ്മുടെ മാതാപിതാക്കൾ നേരിടുന്നതെന്ന്. ആ സാമ്പത്തിക പ്രശ്നങ്ങൾ കൂടി പരിഗണിച്ചാണ് ലേബർ ഇന്ത്യ ഈ ഓൺലൈൻ പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുന്നത്. അച്ചടിച്ച മാസികയേക്കാൾ വളരെ കുറഞ്ഞ വിലയിലാണ് ലേബർ ഇന്ത്യയുടെ ഓൺലൈൻ മാസിക നിങ്ങളുടെ മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ എത്തുന്നത്. വളരെ ലളിതമായി അവ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കുട്ടികൾക്ക് അതുപയോഗിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം സമഗ്രമായി തന്നെ. ഒപ്പം യൂണിറ്റ് ടെസ്റ്റുകളും ടേം ലീഡ് പരീക്ഷകളും അതിലുൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എത്ര പഠിച്ചു എന്ന് പരീക്ഷിക്കാൻ കഴിയും. പരീക്ഷ കുട്ടികൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസായി കൊടുത്തിരിക്കുന്നത് ആൻസർ ചെയ്യാം. ശരി ഉത്തരമാണെങ്കിൽ അപ്പോൾ തന്നെ മാർക്ക് ലഭിക്കുന്നു, തെറ്റാണെങ്കിൽ ശരി ഉത്തരം പറഞ്ഞു കൊടുക്കുന്നു.
കുട്ടി പരീക്ഷയിൽ എത്ര മാർക്ക് നേടിയെന്ന് നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയുന്നു. ഒപ്പം വീണ്ടും വീണ്ടും പരീക്ഷ എഴുതി കൂടുതൽ മാർക്കുകൾ നേടുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഉടൻ തന്നെ www.laborindia.com സന്ദർശിക്കുക. ലേബർ ഇന്ത്യ ചുരുങ്ങിയ ചെലവിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കുട്ടികളുടെ പഠനം ഉടൻ ആരംഭിക്കുക. ലേബർ ഇന്ത്യ ആൻഡ്രോയിഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്തും നിങ്ങൾക്ക് ലേബർ ഇന്ത്യ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ കുട്ടികൾ പഠനം തുടരട്ടെ. ഈ പ്രതിസന്ധി കാലം അവരെ തളർത്താതിരിക്കട്ടെ. ലേബർ ഇന്ത്യ ഉണ്ട് കൂടെ. വൈപ്പിൻ ദ്വീപിൻ്റെ അങ്ങേയറ്റത്ത് വളരെ കൗതുകത്തോടെ ഞാൻ കുട്ടിക്കാലത്ത് പോകാറുള്ള അമ്മയുടെയൊക്കെ കൂടെ പോയിട്ടുള്ളതാണ് പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാൾ. ആലുവ ശിവരാത്രി കഴിഞ്ഞാൽ പള്ളിപ്പുറം പള്ളിയിലെ പെരുന്നാളിലാണ് ഏറ്റവും കൂടുതൽ വീട്ടുപകരണങ്ങളുടെ വിപണി വരിക. പത്തായം വാങ്ങണമെങ്കിൽ, ഒലക്ക വാങ്ങണമെങ്കിൽ, മറ്റേ ചെരവ വാങ്ങണമെങ്കിൽ, അങ്ങനെയുള്ള ഒരുപാട് ഒരു നല്ല നല്ല കത്തികൾ വേണമെങ്കിൽ, ഇത്തരത്തിലുള്ള എല്ലാ വീട്ടുപകരണങ്ങളും കമ്പോളത്തിലെത്തുന്ന വിപണി ആ പള്ളിപ്പെരുന്നാളിനോടനുബന്ധിച്ചാണ്. അതിനുശേഷം ആ പഴയ ഓർമ്മകളുമായി ഞാൻ അവിടെ പോകുമ്പോൾ എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചൊരു ഭയങ്കര തമാശയുള്ള കാര്യം, പള്ളിപ്പോർട്ടെന്ന് ഇംഗ്ലീഷിലും പള്ളിപ്പുറം എന്ന മലയാളത്തിലും ഔദ്യോഗിക ബോർഡുകളിൽ തന്നെ കാണുന്നു. അപ്പോൾ പള്ളിപ്പോർട്ട് എങ്ങനെ പള്ളിപ്പുറമായി എന്ന് ഞാൻ തദ്ദേശവാസികളോട് അന്വേഷിക്കുമ്പോൾ ആദ്യം അവിടെ ഉണ്ടായത് പള്ളിയാണ്. ഈ പള്ളി ഒരു വിദേശ ആക്രമണ കാലഘട്ടത്തിൽ ആക്രമിക്കപ്പെടും എന്ന ഒരവസ്ഥ വന്നപ്പോൾ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീരദേശങ്ങളിൽ നിന്ന് നല്ല കരുത്തരായ എന്താ പറയുക ശരീരവടിവും മല്ലയുദ്ധത്തിന് കെൽപ്പുള്ളവരുമായ കുറേ പേരെ ഇതിൻ്റെ രക്ഷകരായി ചേകവരായി കൊണ്ടുവന്ന് പള്ളിക്ക് ചുറ്റും താമസിപ്പിച്ചിരുന്നു. അതുകൊണ്ടും ധൈര്യം പോരാഞ്ഞ് അവിടെ ഒരു കോട്ട പണിതു. അതാണ് പള്ളിപ്പുറം കോട്ട. ഈ പള്ളിപ്പുറം കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് വകയായിട്ട് ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. പള്ളിപ്പുറത്ത് നമ്മൾ പോകുമ്പോൾ മരമ്പത്തിന് മുമ്പായിട്ട് നമുക്കത് കാണാൻ കഴിയും. ഈ ആക്രമണ ഭീഷണി കഴിഞ്ഞപ്പോൾ ഇവർക്ക് മറ്റ് തൊഴിലുകളില്ലാതെയായി. ആ തൊഴിലുകളില്ലാതെ വന്നപ്പോൾ പിന്നെ അവരുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത് വലിയ കടലാണ്. സ്വാഭാവികമായിട്ട് മത്സ്യബന്ധനത്തിന് വേണ്ടി അവർ ഇറങ്ങി പുറപ്പെട്ടു. തൊട്ടപ്പുറത്തുള്ള അഴീക്കോട് ഭാഗത്തു നിന്നുള്ളവരും മത്സ്യബന്ധനത്തിന് വേണ്ടി വരാൻ തയ്യാറായി. അങ്ങനെ മത്സ്യബന്ധനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി ഇത് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദ്വീപിൻ്റെ ആ മുന ഒരു ഫിഷിംഗ് ഹാർബറായി മാറി. അങ്ങനെ വിഴിഞ്ഞം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ മുനയിലുള്ള ഹാർബർ എന്നതിൻ്റെ കൂടി അർത്ഥത്തിൽ മുനമ്പം ഹാർബർ എന്ന് പേര് വന്നു. അപ്പോൾ പോർട്ടിരിക്കുന്ന പള്ളിയിടമായതുകൊണ്ടാണ് പള്ളി പോർട്ടായത്. പള്ളിപ്പുറമായത് പള്ളിയുടെ പരിസര പ്രദേശമായതുകൊണ്ട് അത് പള്ളിപ്പുറമായി. അവിടുത്തെ പാത അവിടുത്തെ ഒരു പള്ളിയുണ്ട്, സെൻറ്റ് മേരീസ് ചർച്ചാണ്. ആ ചർച്ചിന് പേരുണ്ടായിരുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണ്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ, നമ്മുടെ ഈ വിദേശാക്രമണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ, അത് മഞ്ഞുമാതാവിൻ്റെ പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതെന്തെന്ന് അന്വേഷിച്ച് ചെന്നപ്പോൾ അറിയുന്ന അതിനേക്കാൾ കൗതുകരമായ മറ്റൊരു ലെജൻഡോ മിത്തോ ആണ്, ഈ ടിപ്പുവിൻ്റെ കൂടി സഹായത്തോടു കൂടി ഒരു പട ഈ തീരം ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്നറിഞ്ഞപ്പോൾ ആ പരിസരവാസികളായ നാനാജാതി മതസ്ഥർ ഈ പള്ളിമുറ്റത്ത് വന്ന് മാതാവിനോട് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് കരഞ്ഞു നാടിനെ രക്ഷിക്കണമെന്ന്. അമ്മ മനസ്സ് കനിഞ്ഞ് മഞ്ഞ് പരത്തി അവിടമാകെ. അപ്പോൾ പായ്ക്കപ്പലിൽ വന്നുകൊണ്ടിരുന്നവർക്ക് നോക്കുമ്പോൾ കുറേ മഞ്ഞിൻ്റെ പാളികളല്ലാതെ ഇങ്ങനൊരു കര പോലും അവർക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇങ്ങനൊരു ഇടമില്ല എന്ന ധാരണയിൽ അവർ വഴിതിരിച്ചു പോവുകയും അങ്ങനെ മഞ്ഞ് പെയ്യിച്ച് ഒരു നാടിനെ കാത്ത മാതാവിൻ്റെ ആലയമായതുകൊണ്ടാണ് അതിന് മഞ്ഞ് മാതാവിൻ്റെ പള്ളി എന്ന് പേര് വരുന്നത്. കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും ചെന്നാൽ ഇതുപോലത്തെ ഓരോ ഇടത്തിനും ഇതുപോലെ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും അഭയത്തിൻ്റെയും ഓരോ നുറുങ്ങ് കഥകൾ പറയാനുണ്ടാവും. കൊച്ചിയുടെ ഏത് ഭാഗത്തേക്ക് പോയാലും ടാറ്റ ഓയിൽ മിൽസ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നുകൊണ്ടാണ് ടാറ്റാപുരം ഉണ്ടായത്. ആ കാലഘട്ടത്തിലൊരു കഥാകൃത്തിന് ടാറ്റാപുരം സുമാരൻ എന്ന് പേര് വന്നത്. അത് ടാറ്റ ഓയിൽ മിൽസ് അല്ലാതെ മറ്റെല്ലാം ആയി കഴിഞ്ഞപ്പോഴും ഈ ടാറ്റാപുരം എന്നുള്ള പേര് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. കച്ചേരിപ്പടി കഴിഞ്ഞ് അല്പം കൂടെ മുന്നോട്ട് പോയാൽ ഇടതുവശത്ത് നമുക്ക് കാണാം അഞ്ചെട്ട് ശ്മശാനങ്ങൾ, ക്രൈസ്തവ ചിമിത്തേരികളുടെ ഒരു നേരെയുണ്ട്. ആ സിമിത്തേരികൾ അവിടെ വന്നത് കൊണ്ടാണ് അതിന് സിമിത്തേരി മുക്കെന്ന് പേര് വന്നത്. സിമിത്തേരികൾ ഇല്ലാതായാലും ആ സിമിത്തേരി മുക്കെന്ന് പറയുന്ന പേരവിടെ തുടരും. ഇങ്ങനെ നമ്മുടെ നഗരത്തിൻ്റെ ഏത് ഭാഗത്തേക്ക് ചെന്നാലും നഗരത്തിന് പറയാൻ അതിൻ്റേതായ പഴമയുടെ ഗരിമയുണ്ട്, കഥകളുണ്ട്. ഒരുപാട് ഒരുപാട് തേജസ്വികളായ വ്യക്തികളുടെ നിസ്തന്ത്രമായ സമർപ്പിതമായ ജീവിത എന്താ പറയുക സാക്ഷാത്കാരത്തിൻ്റെ ഒരുപാട് ബലിമുഹൂർത്തങ്ങളുണ്ട്. സി കെ കൊച്ചിറ്റ്യാദി ഒരിക്കൽ എസ് ആർ ബി ഹൈസ്കൂളിൻ്റേതാണോ അതോ മാരജാസ് കോളേജിൻ്റെതാണോ എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർമ്മിക്കുന്നില്ല.
അവിടുത്തെ ടീച്ചേഴ്സ് റൂമിൽ വന്ന് എൻ്റെ അപ്പനോട് ചോദിച്ചു, മാഷേ മാഷ് വീട്ടിലേക്കുള്ള സാധനങ്ങൾ പലചരക്ക് സാധനങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്? അപ്പോൾ പല കടകളിൽ നിന്ന് പലപ്പോഴാണ് വാങ്ങുന്നത്. എനിക്കൊരു പലചരക്ക് കടയുണ്ട്, മാഷ് അവിടെ നിന്ന് വാങ്ങണം. അപ്പോൾ ഇത്രയും ദൂരം താമസിക്കുന്ന വീട് വരെ കെട്ടിച്ചുമന്ന് കൊണ്ടുപോകേണ്ട എന്നതാണ് ബുദ്ധിമുട്ടെങ്കിൽ അത് മാഷ് ക്ലേശിക്കേണ്ട. മാഷിന് വേണ്ട സാധനങ്ങൾ മാസാമാസം എനിക്കൊരു ലിസ്റ്റ് എഴുതി തന്നാൽ മതി, ഞാനത് കെട്ടിപ്പൊതിഞ്ഞ് കൃത്യമായി വീട്ടിലെത്തിച്ചോളാം. അത് കൊള്ളാവുന്നൊരു കാര്യമാണല്ലോ എന്ന് അപ്പനും സഹാധ്യാപകർക്കും തോന്നി. കാശ് അപ്പപ്പം തരണ്ട, ശമ്പളത്തിൻ്റെ അന്ന് ഞാൻ വന്ന് വാങ്ങിച്ചോളാം എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് അദ്ദേഹം ഈ വീടുകളിലേക്ക് സാധനങ്ങൾ ഒരു പറ്റു പുസ്തകത്തിൽ എഴുതി നമ്മുടെ വീട്ടിലേക്ക് ഹോം ഡെലിവറി എന്ന് ഇന്ന് നമ്മൾ ഒമന പേരിട്ട് വിളിക്കുന്ന ഒരു വിതരണ സംവിധാനം ഏർപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ എന്നിട്ട് അദ്ദേഹം കൃത്യമായി ശമ്പള ദിവസം ശമ്പള ബില്ല് വാങ്ങുന്നിടത്ത് അവരവരുടെ പറ്റു പുസ്തകങ്ങളുമായി വന്ന് അവരുടെ നിന്ന് തനിക്ക് കിട്ടാനുള്ള പണം വാങ്ങിപ്പോവുകയും ചെയ്യും. ഇത് വാങ്ങുന്നവർക്കും സൗകര്യം, വിൽക്കുന്ന അദ്ദേഹത്തിനാണെങ്കിൽ നല്ല ബിസിനസ് കിട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ആവശ്യക്കാർ കൂടിയപ്പോൾ കോളേജിലെയും സ്കൂളിലെയും അധ്യാപകർ മാത്രമല്ല സർക്കാർ ജീവനക്കാരും പലരും ഇത്തരം ആവശ്യങ്ങളുമായി വന്നപ്പോൾ എല്ലായിടങ്ങളിലും ഈ വസ്തുക്കൾ എത്തിക്കുന്നതിന് ആൾ ബലം മാത്രം പോരാ, വാഹന സൗകര്യം കൂടി വേണം. അതിനുവേണ്ടിയാണ് അദ്ദേഹം കട്ടവണ്ടി എന്ന് കൊച്ചിക്കാർ ഓമന പേരിട്ട് വിളിക്കുന്ന ഈ ആൾ നിന്ന് വലിച്ച് കൊണ്ടുപോകുന്ന ഭാരവണ്ടികൾ വാങ്ങിക്കൂട്ടുന്നത്. ഈ ഭാരവണ്ടികൾക്ക് റൗണ്ട് ദ ക്ലോക്ക് സർവീസ് ഇല്ല. അല്ലാത്ത സമയങ്ങളിൽ, പകൽ നേരങ്ങളിൽ, ഈ സമയം കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഭാരവണ്ടികൾ വെറുതെ കിടക്കുന്നു എന്ന് വന്നപ്പോൾ ഇന്നത്തെ എറണാകുളം ശ്രീധർ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഒരു തുറന്ന സ്ഥലത്ത് ഈ ഭാരവണ്ടികളുടെ ഒരു താവളം അദ്ദേഹം ഉണ്ടാക്കുകയും ചന്തയിലും ചന്തക്കുളത്തിലും വരുന്ന ചരക്കുകൾ യഥാസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിന് ഇത് വാടകയ്ക്ക് കൊടുക്കുന്നൊരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു. ഇത് അന്ന് ഇതിന് ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ ലോകവ്യാപകമായി നടന്നു വരുന്നതാണെന്നുള്ള യാതൊരു അറിവുമില്ലാതെ ഉൾവെളിവ് കൊണ്ട് അല്ലെങ്കിൽ ഉദാഹരണ കൊണ്ട് സ്വയമേ പ്രചോദിതനായി അദ്ദേഹം കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും പുതിയ നീക്കങ്ങളുമാണിത്. ഇതിനിടയിലാണ് പുറമേ നിന്ന് വന്ന് താമസിക്കുന്നവരുടെ ബാഹുല്യം എറണാകുളം നഗരത്തിൽ ധാരാളമുണ്ട്. ഒരുപാട് പേർ പലയിടങ്ങളിൽ നിന്ന് വന്ന് താമസിക്കുന്നവരുണ്ട്. ഏതെങ്കിലും വീട്ടിൽ ഒരു മരണം നടന്നാൽ ആ മരിക്കുന്ന ആ വ്യക്തിയെ അണിയിച്ചൊരുക്കി അതിൻ്റെ ആചാരവിധി പ്രകാരമുള്ള സംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്നതിന് അപരിചിതമായ നഗരത്തിൽ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ അത്തരം കർമ്മങ്ങൾ ഏറ്റെടുക്കുന്ന, പ്രത്യേകിച്ചും ഹൈന്ദവ ആചാരപ്രകാരം ഒരു മരണം നടന്നാൽ മൃതശരീരത്തെ ഒരുക്കി ചന്ദനമുട്ടിക്കൊണ്ട് വേണമെങ്കിൽ ചന്ദനമുട്ടിക്കൊണ്ട്, ഏത് തരത്തിലുള്ള ദഹനമാണ് ഏർപ്പാട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതടക്കം ചെയ്ത് അവസാനം അസ്ഥികൾ പെറുക്കി വീട്ടിലെത്തിക്കുന്ന ഒരു സംവിധാനം ഈ കൊച്ചു കുറുകിയ മനുഷ്യൻ്റെ തലച്ചോറിൽ ഉദയം ചെയ്തു. അണ്ടർടേക്കിംഗ് എന്ന പേരിൽ വിദേശികൾ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു വലിയ സേവന ശുശ്രൂഷയ്ക്ക് ഇങ്ങനെയും ഒരു നാടൻ ഭാഷ്യമാകാമെന്ന് കണ്ടുപിടിച്ചതും നമ്മുടെ നാട്ടിൽ കൊച്ചിട്ടിയാദികൾ. പല വീടുകളിലേക്കും വിറകുകൾ വേണം വീട്ടിലെ ആവശ്യത്തിന്. അപ്പോൾ അവർക്ക് വേണ്ടി വിറകുകൾ കൊത്തിക്കയറി അടുപ്പിൽ വയ്ക്കാൻ പാകത്തിന് കൊടുക്കണമെങ്കിൽ വലിയ മരത്തടികൾ കൊണ്ടൊന്ന് വിറകായി കീറിയെടുക്കുന്ന ഒരു ചാപ്ര വേണം. പലചരക്ക് കടയോട് അനുബന്ധമായ അദ്ദേഹം അപ്രകാരം ഒരു ചാപ്ര തുടങ്ങുകയും അവിടെ വിറകിൻ്റെ മൊത്തവും ചില്ലറയുമായ വ്യാപാരം ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചെറിയ കഞ്ഞിക്ലബിൽ നിന്ന് തുടങ്ങി പലചരക്ക് കടയിൽ നിന്ന് വ്യാപിച്ച് അതൊരു വ്യവസായ ശൃംഖലയായി മാറുകയാണ്. ഇതിന് സമാനമായി തന്നെ ഇദ്ദേഹം കഞ്ഞിക്കട നടത്തിയിരുന്ന അതേ കാലഘട്ടത്തിൽ തന്നെ നഗരത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ബാനർജി റോഡ് MG റോഡ് ജംഗ്ഷനിൽ ഒരു ചെറിയ കുടിൽ കെട്ടി നാരായണൻ എന്നു പേരുള്ള ഒരാളും സമാനമായൊരു കച്ചവടം ഭാര്യാസമേതം ആരംഭിച്ചിരുന്നു. അയാളാണ് പിന്നീട് മാതാ ഫാർമസി ജംഗ്ഷൻ എന്ന് പേരുകേട്ട ബാനർജി റോഡ് MG റോഡ് ജംഗ്ഷനിൽ വളരെ പ്രശസ്തമായി മാറിയ മദ്രാസ് കഫേ എന്ന് പറയുന്ന ഹോട്ടൽ സ്ഥാപിക്കുകയും അതിൻ്റെ എതിർവശത്ത് ബാനർജി റോഡിലേക്ക് MG റോഡിലൂടെ വന്ന് ഇടത്തോട്ട് തിരിയുന്ന ആ ടേണിങ്ങിൽ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയും അതിനോട് ചേർന്ന് 3 നിലയുള്ള ഒരു വലിയ മണിമാളിക പണിയുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം മദ്രാസ് സെൻട്രൽ സ്റ്റേഷനോടനുബന്ധമായി ആരംഭിച്ച കേരള ഹോട്ടൽ അവിടെ എത്തുന്ന മലയാളികളുടെ ആദ്യ അഭയവും സങ്കേതവുമായിട്ട് മാറി. വ്യാപാരത്തിൻ്റെ പല ധാരകളിലേക്ക് ആളുകൾ ഇങ്ങനെ എന്താ പറയുക വളർന്ന് പടർന്ന് പന്തലിച്ച് വരുന്ന സന്ദർഭങ്ങൾക്ക് ഒരുപാട് തവണ കൊച്ചി തൻ്റെ ഹൃദയം വിധാനിച്ചു കൊടുത്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആദ്യം എടുത്തു പറയേണ്ട മറ്റൊരാളാണ് കൊച്ചിയുടെ ഭാഗത്തു നിന്നോട്ട് നോക്കുമ്പോൾ, പശ്ചിമ കൊച്ചിയുടെ ഭാഗത്തു നിന്നോട്ട് നോക്കുമ്പോൾ TK പരീക്കുട്ടി സാഹിബ്. ഇന്ന് പരീക്കുട്ടി സാഹിബിനെ കേരളം അല്പമെങ്കിലും ഓർക്കുന്ന അദ്ദേഹം എടുത്തിട്ടുള്ള അവിസ്മരണീയങ്ങളായ കുറേ ചലച്ചിത്രങ്ങളുടെ പേരിലാണ്. നമ്മുടെ ഓർമ്മയിൽ ഇന്നും മിഴിവാർന്നു നിൽക്കുന്ന ഭാർഗവീ നിലയം, മുടിയനായ പുത്രൻ, നീലക്കുയിൽ, അങ്ങനെ കുഞ്ഞാലി മരക്കാർ,
അങ്ങനെ എത്രയെത്ര ചലച്ചിത്രങ്ങളാണ് അദ്ദേഹം എടുത്തത്. കൊച്ചുട്ടിയാദിക്കും അതെ, നാരായണനും അതെ, ടി കെ പരീക്കുട്ടിക്കും അതെ, തങ്ങളുടെ പേരെഴുതാൻ അറിഞ്ഞുകൂടാ. പക്ഷേ കൊച്ചിയിൽ തോണി വ്യവസായം എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഏത് തരത്തിലുള്ള ഈ പറയുന്ന യാർഡ് ബിസിനസ്സിനോടും കിടപിടിക്കത്തക്ക രീതിയിൽ സംഘടിതമായ ഒരു വ്യവസായം ആരംഭിക്കുന്നത്, തോണികൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ശൃംഖല ഉണ്ടാക്കുന്നത്, തോണികളിലൂടെ ആരംഭിച്ച ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൻ്റെ തുടർച്ചയിൽ റോഡ് മാർഗമുള്ള ട്രാൻസ്പോർട്ടിംഗ് കമ്പനി തുടങ്ങുന്നത്, കോഴിക്കോട് ഒരു പക്ഷേ പി വി സ്വാമിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച കെ ടി സിക്ക് അവകാശപ്പെടാവുന്ന പാരമ്പര്യത്തിനേക്കാളും പഴക്കമുള്ള വലിയ പാരമ്പര്യവുമായി കൊച്ചിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് ഈ ട്രാൻസ്പോർട്ടിംഗ് ബിസിനസ്സിന് ഒരു ഏകോപനം ഉണ്ടാക്കുന്നത്. എഫ് എ സി ടി ഒക്കെ തുടങ്ങുമ്പോൾ, ടി സി സി തുടങ്ങുമ്പോൾ അവിടെയുള്ള എറണാകുളം ജില്ലയുടെ എറണാകുളം നഗരത്തിൻ്റെ പാർശ്വ പരിസരത്തിലുള്ള ഈ വ്യവസായ കേന്ദ്രങ്ങളിലേക്കുള്ള എല്ലാ ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ചുമതലകളും ഏറ്റെടുക്കുന്നത് ഒരു കൊച്ചു മനുഷ്യൻ്റെ തലച്ചോറിൽ ഉദിച്ച കൊച്ചു മനുഷ്യനെന്ന് പറയുന്നത് ലോകം വന്ന് കണ്ടാൽ വിലയിടുന്ന രൂപത്തിലല്ല എന്നേ ഉള്ളൂ. കൊച്ചിട്ടിയാദ്യമായിട്ട് കമ്പനി പറയുമ്പോൾ ആകാലത്തിൽ വലിയ ആൾ തന്നെയാണ് പരീക്കുട്ടി സാഹിബ്. സ്വന്തമായി ഒരു ഫിലിം സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടി അദ്ദേഹം ഈ ആറ്റിങ്ങലിനും തിരുവനന്തപുരം നഗരത്തിനും ഇടയിൽ എവിടെയോ സ്ഥലങ്ങൾ വാങ്ങിയിരുന്നു എന്ന് വരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടി കെ പരീക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പടർന്ന് പന്തലിച്ച് മറ്റൊരു വ്യവസായ ധാരയ്ക്ക് അവിടെ ജന്മം കൊടുക്കുകയാണ്. കേരളത്തിൽ ആദ്യമായി എയർ കണ്ടീഷൻഡായ ഒരു 70 mm തിയേറ്റർ ഉണ്ടാകുന്നത് കൊച്ചിയുടെ ഹൃദയത്തിലാണ്. സൈന തിയേറ്റർ എന്നായിരുന്നു അതിന് പേര്. അതിന്ന് കോക്കേസ് തിയേറ്റർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അതാരംഭിച്ചത് പരീക്കുട്ടി സാഹിബാണ്. കേരളത്തിലെ ചലച്ചിത്ര വ്യവസായികൾക്ക് ഏകോപിതമായ ഒരു പ്രസ്ഥാനം ആവശ്യമാണെന്ന് വന്നപ്പോൾ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് എന്ന പേരിലൊരു സംഘടന ഉണർന്നു വരികയും ആ സംഘടനയുടെ നായകസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏറെക്കാലം പരീക്കുട്ടി സാഹിബ് ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യതയല്ല, അർപ്പിതമായ മനസ്സിനെ നേടിയെടുക്കാൻ കഴിയുന്ന ആർജിത സംസ്കാരത്തിൻ്റെ വെളിവാണ് കർമ്മ പാതയിലെ വിജയത്തിന് നിദാനമെന്ന് പഠിപ്പിച്ചവരാണ് ഇവരെല്ലാം തന്നെ. മാനേജ്മെൻറ്റിനെക്കുറിച്ച് പഠിപ്പിക്കുവാൻ കൊച്ചിയുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ആരംഭിക്കുമ്പോൾ ആദ്യം പാഠപുസ്തകങ്ങളാക്കേണ്ട വ്യക്തികളാണ് ഈ പറഞ്ഞവരെല്ലാം തന്നെ. ബഹുമുഖമായ വ്യാപനങ്ങളിലൂടെയാണ് ഇവരെല്ലാം. പരീക്കുട്ടി സാഹിബിന് മക്കളുണ്ടായില്ല. കൊച്ചുട്ടിയാദിയുടെ മക്കളെയെല്ലാം അദ്ദേഹം വളർത്തിയത് വളരെ വലിയ ഉയരങ്ങളിലേക്ക് പറന്നു പോകാൻ പാകത്തിനുള്ള തനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടാണ്. സി ആർ കേശവൻ വൈദ്യരുടെ മൂത്ത മകനായ മണിലാൽ വിവാഹം കഴിച്ചത് കൊച്ചുട്ടിയാദിയുടെ മകളെയാണ്. കൊച്ചുട്ടിയാദിയുടെ ഏറ്റവും മൂത്ത മകനാണ് സി കെ വാസു. വാസുവിൻ്റെ മകളെയാണ് പ്രൊഫസർ എം കെ സാനുവിൻ്റെ മകൻ രഞ്ജിത്ത് വിവാഹം കഴിച്ചത്. കൊച്ചുട്ടിയാദിയുടെ ഏറ്റവും ഇളയ മകൻ മരിച്ചുപോയി, തൊട്ട് മൂത്ത ആളാണ് ഡോക്ടർ സി കെ ബാലൻ, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ. അപ്പോൾ തനിക്ക് കിട്ടാതെ പോയ വിദ്യാഭ്യാസത്തിൻ്റെ സൗഭാഗ്യങ്ങൾ അനന്തര തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കാൻ വേണ്ടി ഒട്ടും അലക്ഷ്യം കാണിക്കാതെ ജാഗരൂകനാവുകയും തൻ്റെ എളിയ ബുദ്ധിയിൽ തോന്നുന്ന വലിയ വലിയ വെളിവുകളെ ഉപയോഗിച്ചുകൊണ്ട് നഗരത്തിനും തനിക്കും സമൂഹത്തിനും പ്രയോജനകരങ്ങളായ ഒരുപാട് തുടക്കങ്ങൾക്ക് നിമിത്തമാവുകയും ചെയ്തവരാണ് ഇവരെല്ലാം.